നമസ്കാരം എല്ലാവർക്കും. പോഡ്കാസ്റ്റ് വിത്ത് ശിവകുമാറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഈ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടന്നത് ഈ കഴിഞ്ഞ നവരാത്രി സമയത്തായിരുന്നു. ശ്രീ വി വി എസ് മുരാരി, പ്രശസ്ത വയനിസ്റ്റായ വി വി സുബ്രഹ്മണ്യ സാറിൻ്റെ മകനാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റുഡിയോ സെറ്റിങ്സ് ഒന്നും തീർന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഓഡിയോയുടെ ചെറിയ അഭാഗങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവാം. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. നമസ്കാരം. ശിവാസ് ഈ വയലിൻ അക്കമെന്റ്മെന്റ് എന്നൊരു ഫോമിലാണോ ആദ്യമായി വയലിൻ വന്നത്, അല്ലെങ്കിൽ ഒരു സോളോ ഫോമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിൽ വന്നിട്ടാണോ ഈ വോക്കലിന് ഈ വയലിൻ അക്കമെന്റ്മെന്റ് മാറി? ജസ്റ്റ് ഫോർ വയലിൻ വെച്ച് നമുക്ക് അങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ വെളിയിൽ നിന്ന് ഒരാളത്താണ് നമ്മൾ വയലിൻ ആദ്യമായി പഠിക്കുന്നത്. കാരണം ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കാൻ കാണാത്ത സമയത്ത് പ്രതീക്ഷിതൻ്റെ അനിയൻ ആദ്യമായി പഠിക്കുന്നു. അപ്പോൾ ബേസിക്കലി വെസ്റ്റേൺ ആയിരിക്കും അദ്ദേഹം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതൽ. എന്നിട്ടായിരിക്കും അദ്ദേഹം നമ്മുടെ മ്യൂസിക്കൊക്കെ ഈ ലെജൻസ് എല്ലാവരും 30 വർഷം എല്ലാ വോക്കൽ ലെജൻഡിന് വേണ്ടിയും അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ അതിൽ നിന്നും അവർ മാറിയിട്ട് അവസാനത്തെ 20 ഇയേഴ്സ് അവർ 20 ഇയേഴ്സ് അവർ സോളിലോട്ട് കൂടുതൽ മാറിയുന്നത്. ഇതിന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അവർക്ക് വായിച്ച് അക്കമിനി ചെയ്ത് ബോറായിട്ട് പിന്നെ അവർ ഇങ്ങോട്ട് മാറി സോളോ വായിക്കാം എന്നുള്ളതാണോ? അല്ല, നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് വായിക്കാവുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ്. പിന്നെ നമുക്ക് പൈസയും കൂടുതലായിട്ട് കിട്ടും. രണ്ട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ രീതിയിലുള്ള സ്ഥിതി മാറിയിട്ട് നമ്മുടെ സമൂഹത്തിന് വെച്ചു. അതുപോലെ തന്നെ നമ്മളെ സ്റ്റൈൽ ഓഫ് പ്ലേയിങ് ഒന്ന് ഇരുന്ന് കാലിൽ വെച്ചുള്ള എങ്ങനെ ഇരുന്ന് വായിക്കണമെന്ന് തോന്നാൻ പാട്ടുകാരി ഇരിക്കുന്നുണ്ടാണോ? അല്ല, അതൊരു മര്യാദയുടെ കാര്യത്തിൽ മാറി നമ്മൾ. വെൽക്കം ടു ശിവാസ് പോഡ്കാസ്റ്റ്. നമസ്കാരം മുരാരി. നമസ്കാരം. സോ വളരെ സന്തോഷം. ഒരു സമയം ഏറ്റവും തിരക്കായ സമയത്ത് ഇങ്ങനെ ഇവിടെ ഒരു കുറച്ച് സമയം ഞങ്ങളിവിടെ സഹകരിക്കുന്നത് വളരെ നന്ദി. അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഒരു ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കില് ഈ വയലിൻ അക്കമെന്റ്മെന്റ് എന്നൊരു ഫോമിലാണോ ആദ്യമായി വയലിൻ വന്നത്, അല്ലെങ്കിൽ ഒരു സോളോ ഫോമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിൽ വന്നിട്ടാണോ ഈ വോക്കലിന് ഈ വയലിൻ അക്കമെന്റ്മെന്റ് ആയിട്ട് മാറിയത്? ഇതിന്റെ ഒരു ചരിത്രം കുറച്ച് എന്താണ്? ഇന്ത്യൻ വയലിൻ അത് അക്കോമ്പനിമെന്റ് ആയി വന്നതോ അല്ലെങ്കിൽ സോളോ ആയിട്ട് വന്നതോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ബാലസ്വാമി ദീക്ഷിതറാണ് ആദ്യം വയലിൻ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ നമ്മുടെ ബ്രിട്ടീഷേഴ്സും യൂറോപ്യൻസ് വന്ന അപ്പോൾ ആ പീരീഡിൽ അവർ അവരുടെ അടുത്ത് പോയി പഠിച്ച് വായിച്ചതെന്നാണ് നമുക്ക് ഹിയർസേ. സോ അതെങ്ങനെയാണ് അവർ പഠിച്ചത്, ഈ നിന്നിട്ട് പഠിച്ചതോ അല്ലെങ്കിൽ ഇരുന്നിട്ട് പഠിച്ചതാണോ എന്ന് അറിയില്ല. അത് കുറേ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വയലിൻ അഡാപ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റേഷൻ ടു ഇന്ത്യൻ നമ്മുടെ കർണാടക സംഗീതത്തിന് വേണ്ടി കുറേ സ്ട്രിങ്സ് ഡിഫറെന്റ് ആയിട്ട് ഇടുന്നത്, ട്യൂണിങ് അതൊക്കെ എല്ലാം ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മുടെ സംഗീതത്തിന് വേണ്ടിയാണ്. സോ എനിക്ക് മനസ്സിലാക്കിയത് ഇന്ന് ഇത്ര പ്രധാനമായിട്ട് വയലിൻ അക്കോമ്പനിമെന്റിലാണ്, വയലിൻ ഇല്ലാതെ ഒരു കച്ചേരി ഇല്ല കർണാടക സംഗീതത്തിൽ. അങ്ങനെ ഒരു ഒരു പീരീഡില് വി ഹാവ് ഡെവലപ്ഡ് ദ വയലിൻ ടു അനദർ ലെവൽ. അതാണ് ഇപ്പൊ നമ്മള് വായിക്കുമ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ US വായിക്കാം, എവിടെയെങ്കിലും വായിക്കുമ്പോൾ ഈ വെസ്റ്റേണേഴ്സ് ഒരു കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോലും വായിക്കാൻ കൂടുമോ, ഉണ്ടാവോ ഇങ്ങനെ വയലിൻ ഇങ്ങനെ വായിക്കാമോ, ഇങ്ങനെ ഒരു ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് അവരുടെ അടുത്ത്. സോ നമ്മുടെ വയലിൻ അവിടെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെയൊക്കെ നമുക്ക് ഗമക്കമം വെച്ചിട്ട് പിന്നെ ഒരു സ്റ്റൈലിസ്റ്റിക് ഡിഫറൻസസ് കൊണ്ടുവരാൻ നോക്കുമെന്ന് ഒരു ഭയങ്കര ആശ്ചര്യമായിരുന്നു. സോ അതിന് ഒരു നമുക്ക് പ്ലസ് ആണ് തീർച്ചയായിട്ടും. നമ്മുടെ വായിക്കുന്ന ആ വായന വെസ്റ്റേണേഴ്സിന് അറ്റംപ്റ്റ് പോലും ചെയ്യാൻ നോക്കില്ല. സോ ഞാൻ എത്രയോ യൂണിവേഴ്സിറ്റീസ് ലെക്ചറേഴ്സും പിന്നെ ഡെമോൺസ്ട്രേഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ള സീനിയർ പ്രൊഫസേഴ്സും പിന്നെ മ്യൂസിഷ്യൻസും പിന്നെ അവിടെ ഇങ്ങനെയാണ് ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഗമക്കം ഇത്, ഓ ഇത് വെരി ഇറ്റ് ഇസ് വെരി ടഫ്.
ഇത് പിന്നെ നമ്മുടെ പ്രതിമതിമം പിന്നെ വിവാദി രാഗം ഇതൊക്കെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ പിന്നെ അവർ ഞെട്ടിപ്പോകും. ഇങ്ങനെ സോ അങ്ങനെയാണ് കാര്യം. സോ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ വീണ്ടും വി ഹാവ് ബിൽഡ് ഇറ്റ് ഇൻ എ വെരി സ്ട്രോങ് വേ. നമ്മൾ ഒരു വേൾഡ് മ്യൂസിക് ലെവലിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഇന്ത്യൻ വയലിൻ ആർട്ടിസ്ട്രി വെച്ചിട്ട് അതൊരു ഡിസ്റ്റിങ്ക്ട് സ്റ്റൈലാണ്. ആരെങ്കിലും ദേ കാനോട്ട് അറ്റംപ്റ്റ് ദാറ്റ് ഈസിലി, എസ്പെഷ്യലി കർണാടക സംഗീതത്തിന്റെ ഈ കോംപ്ലക്സിറ്റി കൂടെ നമുക്ക് ഈ അനുസ്വരമും എന്നോ സ്ഫുരിത്വമും ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗമകംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി ഹാവ് അഡാപ്റ്റഡ് ആൻഡ് ഇവോൾവ്ഡ് ഇൻ ദി മോഡേൺ ഡേ ഇന്ത്യൻ വയലിൻ. ഓക്കെ, വിത്തിൻ ദി കോൺസെപ്റ്റ് ഐ ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ ദാറ്റ് ഇപ്പോ വെളിയിൽ നിന്ന് ഒരാളത്താണ് നമ്മൾ ഈ വയലിൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. കാരണം ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കാൻ കാണില്ല സമയത്ത് പ്രതീക്ഷിതന്റെ അനിയൻ ആദ്യമായിട്ട് പഠിക്കുന്നു. അപ്പോ ബേസിക്കലി വെസ്റ്റേൺ ആയിരിക്കും അദ്ദേഹം പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി കൂടുതൽ. എന്നിട്ടായിരിക്കും അദ്ദേഹം നമ്മുടെ മ്യൂസിക് ഈ ഫിംഗറും ടെക്നിക്സും വന്നിട്ട് ആ ടെക്നിക്സിന് നമ്മുടെ മ്യൂസിക്കിലോട്ട് പഠിച്ചോ, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി കർണാടക സംഗീതം അറിയേണ്ട എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത് നമുക്കറിയില്ല. പഠിച്ചോ എന്നറിയില്ല, പക്ഷെ ഒരു വയലിൻ വാങ്ങിച്ചിട്ട് അവര് എങ്ങനെയാണ് പോ ചെയ്യുന്നത്, വയലിൻ ഫിംഗറിങ് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ട് ഒരു ഗുരു പോലെ ഉണ്ടായോ എന്ന് അറിയില്ല. സോ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ പറയാൻ പറ്റില്ല. സോ അഡാപ്റ്റ് ചെയ്തു അങ്ങനെ. പിന്നെ വടിവേലു ടാഞ്ചൂർ ക്വാർട്ടർ, സോ അവര് അഡാപ്റ്റ് ചെയ്ത് പിന്നെ റിഫൈൻമെന്റ് കുറേ റിഫൈൻമെന്റ് അതൊക്കെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ ലിവിംഗ് ലെജൻഡ്സ് സ്റ്റൈലിസ്റ്റിക്കലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വയലിൻ ആർട്ടിസ്ട്രിയിൽ നാല് സ്റ്റൈലുണ്ട് ഉള്ളത്. ഇപ്പോ ഒന്ന് എന്റെ അച്ഛൻ ഗുരുവും ബി ബി എസ് ലാൽഗുടി സാർ, എം എസ് ജി സാർ, നാല് സ്റ്റൈൽ ഇന്ന് വരെ അങ്ങനെയാണ്. സോ ഓൺലി ഫോർ സ്റ്റൈൽസ് ആർ ദേർ. മുരാരി പറഞ്ഞതുപോലെ ഇപ്പോ അവർ അത്രയും കഷ്ടപ്പെട്ട് ഒരു സ്റ്റൈൽ ഒരു ഇൻസ്ട്രുമെന്റിൽ തന്നെ ഒരു മ്യൂസിക്, അതായത് അതുവരെ ആ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ മ്യൂസിക് വായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പോ ഒരു ഒരു ഓപ്ഷൻ തോന്നി കാണും, ഇതിനിങ്ങനെയൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ മ്യൂസിക് അതിൽ കൾച്ചർ ഓഫ് ഇത് സ്റ്റൈൽ നോക്കി അതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടില്ല, അതെങ്ങനെയാണ് ഒരു അക്കമെന്റ്മെന്റിനകത്ത് വരുന്നത്? അവരത് സോളോ ആയിട്ട് തന്നെ അവരുടെ അത്രയും കഷ്ടപ്പെടുന്ന ഒരാളെ അതിന്റെ സോളോ മാത്രം കൊണ്ടുവരാനല്ലേ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാനല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ അതെങ്ങനെയാണത് ഒരു പാട്ടിന് അക്കമെന്റ്മെന്റ് ആയിട്ട് അത് ഒരു എന്തു പറയും അത് വേറൊരു ഡയറക്ഷൻ അങ്ങനെ തിരിഞ്ഞു പോയത്? അല്ല അത് അങ്ങനെ അത് ഇറ്റ് ഈസ് നോട്ട് എന്ത് പറയാം അത് ഒരു നെഗറ്റീവ് ആയിട്ട് നമ്മൾ കാണാൻ നോക്കില്ല, അങ്ങനെ കാണരുത്. എന്ത് വെച്ചാല് നമ്മുടെ സംഗീതം ആദ്യ തൊട്ട് ഇങ്ങനെ പാട്ടുകൾ കമ്പോസ് ചെയ്ത് പാടിയാണ് പ്രബലം ചെയ്ത സംഗീതമാണ് കർണാടക സംഗീതം. സോ അതിന് വയലിൻ ഇപ്പോ ഇൻസ്ട്രുമെന്റൽ സോളോൺ വെച്ചിട്ട് നമ്മൾ കണ്ടപ്പോൾ വീണയാണ് പ്രധാന ഇൻസ്ട്രുമെന്റ്, നമുക്ക് വീണയാണ് കർണാടക സംഗീതത്തില് സോളോ ഒരു കോൺസെപ്റ്റിൽ വെച്ചിട്ട് വേറെ എന്ത് ഇൻസ്ട്രുമെന്റും അങ്ങനെ സോളോ ആയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്തില്ല. ഫ്ലൂട്ട് ആയാലും ശരി, ഹാർമോണിയം ആയാലും ശരി, അല്ലെങ്കിൽ വയലിൻ ആയാലും ശരി, ഇത് സോളോ ആയിട്ട് അങ്ങനെ ഏൻഷ്യന്റ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ ഫ്ലൂട്ട് എന്തിനാ അങ്ങനെ ചെയ്തതിന് അറിയില്ല. പക്ഷെ പ്രൊജക്ട് ചെയ്തപ്പോൾ വീണയാണ് ക്ലോസർ ടു വോയിസിന് ഉണ്ടായി ഒരു കാലം. വീണ പിന്നെ ഫ്ലൂട്ട് ഉണ്ടായി, പിന്നെ ഹാർമോണിയം ഉണ്ടായി, ഇതൊക്കെ നെഗറ്റീവ്സ് കുറെ ഉണ്ടായി. ഇപ്പൊ കണ്ടിന്യൂറ്റി ഇല്ല നമ്പർ വൺ, ഫ്ലൂട്ടിന്റെ റേഞ്ച് കൂടുതലാണ്, സോ ഡെസിബൽ ലെവൽ ഡിഫറെന്റ് ആണ്. ഹാർമോണിയത്തിൽ എങ്ങനെ ഗമകം. സോ ഈ മൂന്ന് ഇൻസ്ട്രുമെന്റും വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ്സ്, പക്ഷെ കൺസ്ട്രെയിൻസ് ഉണ്ട്. വോക്കലിന്റെ അഡാപ്റ്റേഷന്റെ കൂടി ക്ലോസസ്റ്റ് ടു ദ ഹ്യൂമൻ വോയിസ് എന്ന് പറയുന്നത് വയലിൻ മാത്രമാണ്. ഇങ്ങനെ ലോങ് ഗോയിങ് ഇട്ടിട്ട് ബ്രെത്ത് ഇങ്ങനെ മോഡുലേഷൻ, പിന്നെ ശ്രുതി ചേർക്കാൻ പ്രോബ്ലം ഉണ്ടായില്ല. സോ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ നമുക്ക് അനുസരിച്ചിട്ട് കണ്ടാൽ വയലിൻ്റെ ടോൺ ശബ്ദമാണ് വോക്കലിന്റെ ക്ലോസസ്റ്റ് ടു ഹ്യൂമൻ വോയിസ്. ആൻഡ് എന്ത് ചെയ്താലും പിന്നെ വയലിനിൽ ചെയ്യാൻ നോക്കും.
സോ പ്രധാനിച്ച് വോക്കൽ മ്യൂസിക് ആണ് നമ്മുടെ ട്രഡീഷൻ. അത് എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ ലെറ്റ്സ് നോട്ട് ഗോ ദേർ. സോ കർണാടക സംഗീതം പറഞ്ഞാൽ ഒരു കമ്പോസിഷൻ ഉണ്ട്, കമ്പോസിഷൻ ലിറിക്സ് ഉണ്ട്. നമുക്ക് പാടിയാൽ മാത്രമാണ് അത് നമുക്ക് അറിയും എന്താ ലിറിക്സ്, എന്താ ലിറിക്സിന്റെ അർത്ഥം, ഇതൊക്കെ മനസ്സിലാകും. സോ അതുകൊണ്ട് വയലിൻ അക്കോമ്പനിമെന്റ് റോളാണ് ആദ്യം തൊട്ട് ഒരു ഒരു മ്യൂസിക്കൽ കമ്പോസിഷൻ എടുത്താലും, പിന്നെ അതൊരു ഏതിന്റെ നമ്മൾ ഒരു കമ്പോസിഷൻ എടുത്താലും ഇൻസ്ട്രുമെന്റിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പോസിഷൻ അത്രയില്ല, ഉണ്ടാവാം പക്ഷെ അത്രയില്ല. കർണാടക സംഗീതത്തിന്റെ പ്രധാന ചിഹ്ന രാഗഭാവം പിന്നെ സാഹിത്യഭാവം കൊണ്ടാണ് എല്ലാ കമ്പോസിഷൻസും ഉണ്ട്. ദീക്ഷിതന് വീണല്ലേ, സോ അത് കൂടി അവർ പാടിക്കൊണ്ടേ എങ്ങനെ വായിക്കും. സോ വോക്കൽ ട്രഡീഷൻ ആണ് കർണാടക മ്യൂസിക്, അതാണ് സത്യം. സോ അതുകൊണ്ട് വയലിൻ ആസ് എൻ അക്കോമ്പനിമെന്റ് ആണ് വന്ന് ഒരു ഒരു റിലേറ്റ്. സോ ആ കാര്യമുണ്ട്. സോ വയലിൻ ആസ് ദി ക്ലോസസ്റ്റ് ടു ഹ്യൂമൻ വോയിസ് എന്ന് വെച്ച് വയലിൻ ഹാസ് ടേക്കൻ ദ പൊസിഷൻ to the next two voice in one kacheri. So one kacheri le violin illad one kacheri undavilla 99% anganeyana it has been evolved. So adil koreya violinists they have also taken to the soloists അതാണ് മെന്റൽ എന്ത് പറയാ എബിലിറ്റി ടു പ്രോസസ് ഇറ്റ് ഇൻ സച്ച് എ വേ. അതാണ് അവർ ആലോചിച്ചു എങ്ങനെ നമ്മൾ ഇതൊക്കെ കമ്പനി കുറെ ചെയ്തിട്ട് നമുക്ക് കുറെ പാട്ട് പഠിച്ച് കുറെ ഭാവം ഒക്കെ പഠിച്ച് പല രീതി സ്റ്റൈലൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഫൈനലായിട്ട് നമുക്ക് വി ക്യാൻ എസ്റ്റാബ്ലിഷ് ആസ് എ സോളോയിസ്റ്റ്. വാദ്യം വായിക്കാൻ ആസ് എൻ ഇൻസ്ട്രുമെന്റലിസ്റ്റ് ഞാൻ പറയുന്നത് ഒരു ആന്റിസിപ്പേഷൻ കൂടി ഒരു കച്ചേരിയിൽ വോക്കലിസ്റ്റിന് അക്കോമ്പനി ചെയ്യാണ്, അതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടാണ്. ഒരു എവറി കോൺസെപ്റ്റ് ഇസ് എ ടെസ്റ്റ് ആണ്. അത് അവരെ എങ്ങനെ പാടും, അതിന് എങ്ങനെയാണ് അക്കോമ്പനിമെന്റ് ചെയ്യണം, എങ്ങനെയാണ് ഇത് വായിച്ചാൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ടാകും, ഇങ്ങനെയാണ് മൈൻഡ് സെറ്റ്. സോ അതിനെക്കൊണ്ട് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ പിന്നെ വോക്കൽ അത് ഒരു ബൗണ്ടറി ഉണ്ടാവും. വോക്കലിസ്റ്റിനെ ഓവർ പവർ ചെയ്ത് നമുക്ക് ചെയ്യരുതിന്റെ ഒരു ഒരു ധർമ്മമാണ്, പക്വാദ്യ ധർമ്മമായി പോയി. സോ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ചെയ്യരുതിന് അങ്ങനെയല്ല, വി ക്യാൻ ട്രൈ, ബട്ട് അത് ഒരു കോൺസെപ്റ്റിനെ സ്പോയിൽ ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. ആസ് എ ടീം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വി ഹാവ് ടു നോ അവർ ബൗണ്ടറീസ്. നമ്മുടെ സോളോ പോർഷൻ നമുക്ക് വായിക്കാം, അത് എത്ര ഇമ്പാക്ട് ഉണ്ടാവും നമുക്ക് വി ഹാവ് ടു ഗേജ് ബേസ്ഡ് ഓൺ ദി ഓഡിയൻസ്. സോ നമുക്ക് ഓൾ കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ്സ് നമുക്ക് വായിക്കാം, പക്ഷെ ആ കച്ചേരിയിൽ സെറ്റ് ആവുമോ, അത് ആ രാഗത്തിന് സെറ്റ് ആവുമോ, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റ് അത് അപ്രീഷിയേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് പോയി നെക്സ്റ്റ് കോൺസെർട്ട് വിളിക്കില്ലയോ, അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ വ്യൂ. സോ അതുകൊണ്ട് ഇൻസ്ട്രുമെന്റ് ഹാസ് ഡെവലപ്ഡ് ടെക്നിക്കലി സ്കിൽ ഓൺ സ്കിൽ വൈസ് ഓൾസോ, പക്ഷേ അക്കോമ്പനിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ ഇറ്റ് ഈസ് അവർ ഓൺ ഹോം ഗ്രൗണ്ട്, വി കെൻ ഡെവലപ്പ് ഹൗ അവർ വി വാണ്ട്. അങ്ങനെയാണ് ആസ് എൻ ഇൻസ്ട്രുമെന്റ്. സോ അതിന് വെച്ച് ഇൻസ്ട്രുമെന്റലിന് വേണ്ടി സ്പെഷ്യലായിട്ട് കമ്പോസിഷൻ ചെയ്തിട്ടുണ്ടോ, ചില പേര് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഗണേഷ് കുമരേഷ് അവരുണ്ട്. സോ അവര് ബാക്കി എല്ലാരും കർണാടക മ്യൂസിക് സോങ്സ് ഇൻ മൈ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വന്ന ഈ അക്കോമ്പനിമെന്റിന്റെ കൂടെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഫോമില് ഒരു കാര്യം നോക്കുന്നു. ഇപ്പൊ വയലിൻ എന്ന് ഒരു കാലത്ത് കണ്ടപ്പോ ഈ ആദ്യമായി ഈ ദീക്ഷന്റെ അനിയനായാലും വേറെ ആരായാലും നമുക്ക് വയലിൻ കണ്ടതെല്ലാം നമ്മൾ ഷോൾഡറിൽ വെച്ചിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലായിരുന്നു.
ഒരു കാലത്ത് എന്നാൽ അതിനെ നമ്മൾ കണ്ടു കാണും. അത് വരെ വെസ്റ്റേൺ സ്റ്റൈലിലാണ് വയൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പഠിച്ച കാലത്തും അവരങ്ങനെ പഠിക്കാൻ സാധ്യത ഉണ്ടാവും. ഇൻ കേസ് അവർ കണ്ടു പഠിച്ചതെങ്കിലും സ്വന്തം പഠിച്ചപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യുമെന്ന് കാണുന്നതല്ല എങ്ങനെയാണ് കാണുന്നത് അവരെ. അപ്പൊ അത് നമ്മുടെ സംഗീതത്തിൽ വരുമ്പോൾ അത് അങ്ങനെ തന്നെ അത് എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത്? രണ്ട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഒന്ന് EADG എന്ന ശ്രുതി മാറിയിട്ട് നമ്മുടെ സമൂഹത്തിന് പാടുന്ന ശ്രുതിക്ക് വെച്ചു. അതുപോലെ തന്നെ നമ്മളെ സ്റ്റൈൽ ഓഫ് പ്ലേയിങ് വന്ന് ഇരുന്ന് കാലിൽ വെച്ചുള്ള ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ വയലിന്റെ ബോഡി നമ്മുടെ ബോഡി ആയിട്ട് എവിടെയെങ്കിലും സ്ട്രോൾ ടച്ച് ചെയ്യുകയോ അങ്ങനെ എന്തുകൊണ്ടാണ് വയലിന്റെ ഒറിജിനൽ ടോണിനെ ഭയങ്കര ബാധിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോ എങ്ങനെയുള്ള ഇരുന്ന് വായിക്കണം എന്നുള്ള തോന്നൽ പാട്ടുകാരി ഇരിക്കുന്നതുകൊണ്ടാണോ, അല്ല അതൊരു മര്യാദയുടെ രീതിയിൽ മാറിയതാണോ, അല്ലെ വാട്ട് കംഫർട്ടബിൾ ഇൻ സിറ്റിംഗ് പൊസിഷൻ? അല്ല, എന്റെ ഒരു സെൽഫ് അനാലിസിസ് ഇത് കുറിച്ച്, അത് എന്തെന്ന് വെച്ചാൽ നമുക്ക് വയലിൻ ആണ് ആ കാലത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ഒരു ഇവര് റേഞ്ചിൽ ഉണ്ടായ ഇൻസ്ട്രുമെന്റ് വയലിൻ ആണ്. അപ്പോ എല്ലാവരും പാട്ട് ഓക്ടേവ് ഒക്കെ എല്ലാം F അബവ് ആണ്. നിന്ന് ആണ് നിർത്തിയാണ് വായിക്കാൻ തുടങ്ങിയിരിക്കും. നോ പോസിബിലിറ്റി ഓഫ് സിറ്റിംഗ് ഡൗൺ. എന്ന് വെച്ചാല് അപ്പോഴത്തെ കച്ചേരിയൊക്കെ നിന്നാണ് അതുകൊണ്ട് ഇപ്പോ നമുക്ക് അഡാപ്റ്റേഷൻ അവര് പ്ലെയിൻ നോട്ട്സ് ആണ് വായിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഓസിലേഷൻ വരുമ്പോ അപ്പോഴും ചിൻട്രസ്റ്റ് ഉണ്ടായോ ഉണ്ടായില്ലല്ലോ നമുക്ക് അറിയില്ല. വെസ്റ്റേൺ വയലിന്റെ പോലും ചിൻട്രസ്റ്റ് കുഡ് ബി ആൻ യുനോ എവല്യൂഷൻ ഈവൻ ഇൻ വെസ്റ്റേൺ മ്യൂസിക് എന്നാണ് എന്റെ ആലോചന. ഓൾഡൻ ടൈംസില് ചിൻ റെസ്റ്റ് ഉണ്ടായോ ഷോൾഡർ റെസ്റ്റ് ഉണ്ടായോ? ഷോൾഡർ ഡെഫിനറ്റ്ലി ഉണ്ടായില്ല. ചിൻ റെസ്റ്റും ഉണ്ടായി ഉണ്ടാകാൻ സാധ്യത ഇല്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ ചിൻ റെസ്റ്റ് ഇല്ലാതെ വായിച്ചതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ഒരു 17th century 18th century 19th century ആണ്. സോ അപ്പോൾ ചിൻ റെസ്റ്റിന്റെ ഒരു ഉപയോഗം ഓർ ഒരു ഫെസിലിറ്റി ഉണ്ടായോ നമുക്ക് അറിയില്ല. സോ പൊസിഷൻ വൈസ് ഇത് ഈസിയാണ് വായിക്കുന്നത് സ്ട്രെയിറ്റ് നോട്ട്സിന്. സപ്പോ അതിനെ നമുക്ക് ഗമകം കൊടുത്താല് വയലിൻ സ്ലിപ്പ് ആകും. അതുകൊണ്ട് പ്രോബബ്ലി ആരാണ് റിസർച്ച് ചെയ്ത് അല്ലെ എക്സ്പെരിമെന്റ് ചെയ്ത് എങ്ങനെ ഇരുന്ന് വായിക്കാൻ അഡാപ്റ്റ് ചെയ്തതിന് എനിക്കറിയില്ല. പേഴ്സണലായിട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ ലെജൻഡ്സ് എല്ലാവരും ഒരു 30 വർഷം എല്ലാ വോക്കൽ ലെജൻഡിന് വേണ്ടിയും അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ അതിൽ നിന്നും അവർ മാറിയിട്ട് അവസാനത്തെ ഒരു 20 ഇയേഴ്സ് അവര് 20-25 ഇയേഴ്സ് അവര് സോളോയിലോട്ട് കൂടുതൽ മാറിയെന്നുള്ളത്. ഇതിന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവർക്ക് വായിച്ച് അക്കോമഡേറ്റ് ചെയ്ത് ബോറായിട്ട് പിന്നെ അവർ ഇങ്ങോട്ട് മാറി സോളോ വായിക്കാം എന്നുള്ളതാണോ, അല്ല പാട്ടിനേക്കാളും അവരുടെ സ്റ്റാൻഡേർഡ് കൂടി അവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ സ്കിൽ വെളിയിൽ കൊണ്ടുവരാൻ അതിനകത്ത് പറ്റുന്നില്ല എന്നതുകൊണ്ട് അവർ മാറിയതാണ്? കാര്യം അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിനെ കൂടുതൽ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചേക്കാം. നെക്സ്റ്റ് ജനറേഷൻ അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു അക്കോമഡേറ്റ് ഇത്രയും വർഷം വായിച്ചിട്ട് തന്നെ അവർ സോളോ വായിക്കണമെന്നുണ്ടോ, അല്ല സോളോ ആർട്ടിസ്റ്റ് ആയി തന്നെ അവര് സ്കിൽ ഡെവലപ്പ് ചെയ്ത് ഈ ഫീൽഡ് വരണം? ഇത് രണ്ടും പറയാം. ഇത് ഈ ചോദ്യം എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ പിന്നെ എനിക്ക് എക്സാക്ട് ആയിട്ട് ആൻസർ അറിയില്ല. പക്ഷെ ഐ എം ജസ്റ്റ് പുട്ടിങ് ഇൻ മൈസെൽഫ് ഇൻ ദേർ ഷൂസ്. അങ്ങനെ പറയുമ്പോൾ അവര് കുറെ അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ സെൻട്രൽ സ്റ്റേജില് ആണ് ഓൾവേസ് അട്രാക്ഷൻ. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നമുക്ക് കച്ചേരി വായിച്ചാൽ ആസ് എൻ അക്കോമ്പനിമെന്റ് ലിമിറ്റഡ് വിസിബിലിറ്റി ആണ്. പേ ഒരു സൈഡ് ഇരുന്നോട്ടെ, പക്ഷെ ആരെങ്കിലും പെർഫോം ചെയ്താൽ മെയിൻ ആർട്ടിസ്റ്റ് ആണ് ഫോക്കസ് ഓഡിയൻസ്. ഓഡിയൻസ് പോയി ഓ പ്രമാദമ വളരെ നന്നായി പാടി, അസാധ്യമായിട്ട് പാടി, അങ്ങനെയാണ് അക്കോമ്പനിമെന്റ് പറയുമ്പോൾ ചോദിച്ചാൽ ആരും വായിച്ച് അറിയില്ല. സോ അതുകൊണ്ടാണ് അത് ഒരു വൺ സൈഡ്. അല്ലെങ്കിൽ വായിച്ചാൽ ഓ അസാധ്യമായിട്ട് വായിച്ചു അങ്ങനെ. ദ ഇമ്പോർട്ടൻസ് ഈസ് ഫോർ ദി സെൻട്രൽ സ്റ്റേജ്. അത് ഇവര് അവര് അതിനുശേഷം എന്താ ചെയ്യാ?
നമുക്ക് എല്ലാവർക്കും അയച്ച് നമുക്ക് പേരുണ്ട്. ശരി, നമുക്കിപ്പോ നമ്മ സെൻട്രൽ സ്റ്റേറ്റിലായിട്ട് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് വായിക്കാവുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ്. പിന്നെ നമുക്ക് പൈസയും കൂടുതലായിട്ട് കിട്ടും, നമുക്ക് അങ്ങനെ വായിക്കാം. അവർ വായിക്കുന്ന സ്റ്റാൻഡേർഡ് പാടുന്ന ആൾക്കാർ ഉണ്ടാവില്ല എന്ന് അവർക്ക് പ്രോബബ്ലി ദേ കൻ തിങ്ക് ആ സൈഡിലും ചെയ്യുന്ന അവരുടെ സോളോ കേൾക്കുമ്പോൾ അവർ വായിച്ചിരിക്കുന്ന പല സ്റ്റൈലും റേഞ്ചും ഒക്കെ ഈ ഒരു വഴി തന്നെ അതിന് ചൂസ് ചെയ്യണമെന്നുണ്ടോ? അതായത് നമ്മൾ ഈ അക്കോമഡേഷൻ കഴിഞ്ഞിട്ടേ ഇത് വരാവും? ഓഡിയൻസ് ഫുൾ കർണാടക സംഗീതം ഓഡിയൻസ് ഇപ്പോ until now at least അങ്ങനെ ഓഡിയൻസ് ശീലിച്ചു പോയല്ലേ. സോ കർണാടക സംഗീതം വെച്ചാൽ ഇങ്ങനെ ചക്കനി രാജാവും പിന്നെ വന്ന് എത്തുടനിൽ ചേത്തയും അങ്ങനെ അത് കാത്തികേക്കാവും അങ്ങനെ കൃതികൾ. ഒരു കർണാടക സംഗീതത്തിലെ കച്ചേരി എന്ന് വെച്ചാൽ ഒരു കൃതികളാണ് പ്രാധാന്യം. അതാണ് ഇൻസ്ട്രുമെന്റൽ വായിച്ചാലും അതാണ് വായിക്കണം. അങ്ങനെ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഓഡിയൻസിൽ. ഓഡിയൻസിന്റെ അടുത്ത് നമുക്ക് ഇവിടെ പോയിട്ട് ഒരു പീസിനായി വായിക്കാം. ഞാൻ ചോദിച്ചത് ഈ അക്കമെന്റ്മെന്റ് വായിച്ചിട്ടേ അവർക്ക് ഇതേ കീർത്തനങ്ങൾ സോളോ വായിക്കാമോ? അല്ല, പഠിച്ചിറങ്ങുമ്പോ നമ്മൾ ഒത്തിരി കീർത്തനം പഠിക്കുമല്ലോ, പഠിച്ചിട്ടാണല്ലോ ഈ ഇറങ്ങുന്നത്. അത് എങ്ങനെ അവർ സോളോ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള അക്കമെന്റ്മെന്റ് വഴിയേ ഇതിലോട്ട് വരാവുന്നുണ്ടോ? അങ്ങനെ അങ്ങനെയല്ല, അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് അത് പ്രൊഫഷണൽ ആയിട്ട് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിന്റെ പ്രിഫറൻസ് വെച്ചാൽ വോക്കൽ കോൺസെർട്ട് ആണ്, ഇൻസ്ട്രുമെന്റൽ കോൺസെർട്ട് അല്ല. എന്ത് വെച്ചാൽ അവർക്ക് സാഹിത്യം കേൾക്കും, അതുകൊണ്ട് ഓഡിയൻസ് വി ഹാവ് ടു ചേഞ്ച് ദ ഓഡിയൻസ്. അങ്ങനെ നമ്മുടെ സ്ട്രെയിറ്റ് ഒരു വയലിനായിട്ട് നമുക്ക് ഇങ്ങനെ. സോ അത് ഓൺലി ഫോർ വയലിൻ, ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓൺലി ഫോർ വയലിൻ സ്പെസിഫിക്കലി. പക്ഷേ വീണയോ ഫ്ലൂട്ടോ അങ്ങനെ ഉണ്ടായില്ല, അവർക്കും കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ. അതാണ്. സോ അത് എന്ത് വെച്ച് ജസ്റ്റ് ഫോർ വയലിൻ വെച്ച് നമുക്ക് അങ്ങനത്തെ ചോദ്യം ചോദിച്ചാല് അതിന് ഉത്തരമില്ല. വരുന്നത് വരാം, അങ്ങനെ വന്ന് സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് കഴിയാം. തീർച്ചയായിട്ടും ഈ വഴി തന്നെ പറഞ്ഞില്ല, അവർക്ക് അത്രയും കേപ്പബിൾ ഉള്ള ആൾക്കാർക്ക് കേൾക്കാൻ അത്രയും സ്റ്റഫ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് മെയിൻ സ്റ്റേജിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. വളരെ നന്ദി. ഒരു വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മളൊരു ശിവാസ് പോഡ്കാസ്റ്റിൽ വന്ന് സമയം ചെലവഴിച്ചതിന് വളരെ വളരെ നന്ദിയുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള പല കാര്യങ്ങളാണ് മുരളി ഇവിടെ പറഞ്ഞത്. ഒരു പക്ഷേ വയലിനിസ്റ്റിന്റെ ഉപരി അതിൽ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നന്ദി, നമസ്കാരം. ഒത്തിരി കൂടി സമയം ഇട്ടാലും പിന്നെ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. പക്ഷെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശിവ ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷം. കീപ് ഡൂയിങ് മോർ, കീപ് പ്രോബിങ് മോർ ആൻഡ് കീപ് യു നോ ആസ്കിംഗ് ഗുഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.